നമസ്കാരം. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ കടത്തുവഞ്ചികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ആലുവ തുരുത്ത്. എന്നാൽ കഴിഞ്ഞ പ്രളയകാലത്ത് തുരുത്ത് നിവാസികൾ ഒരു കടത്തുവഞ്ചിക്ക് വേണ്ടി വളരെയേറെ കഷ്ടപ്പെട്ടിരുന്നു. ഏറെക്കാലമായിട്ടുണ്ടായിരുന്ന അവരുടെ ആവശ്യം ഇന്ന് പൂവണിയുകയാണ്. ആലുവ തുരുത്ത് ഈസ്റ്റ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഒരു ഫൈബർ വള്ളം പുറത്തിറക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം ആലുവ MLA അൻവർ സാദത്ത് നിർവഹിച്ചു. മുഖ്യ അതിഥിയായി പങ്കെടുത്തത് സിനിമ സീരിയൽ താരം VK വിനോദ് അവറുകളാണ്. അതിൻ്റെ വാർത്തയിലേക്ക്. ആലുവ പുഴയുടെ തീരത്തണഞ്ഞൊരു മരതക പച്ച പതക്കം പോലെ ഓളങ്ങൾ ആളിച്ചു തീരത്തെ തഴുകുന്ന ചേലഴും പച്ച തുരുത്തുന്നുണ്ട്. പിതൃതർപ്പണത്തിന്റെ പുണ്യം പുലരുന്ന ശിവരാത്രി മണപ്പുറ മക്കരയുണ്ട്. ശിവപാർവതിമാരൊന്നിച്ചു വാഴുന്ന ചേലഴും ശ്രീകോവിലക്കരയുണ്ട്. നിങ്ങളുടെ ഇനിഷ്യേറ്റീവ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. എന്നെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങളൊക്കെ അതിന് നമുക്ക് ചെയ്യാം. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്തായാലും ഒരിക്കൽ കൂടി ഇതിന്റെ എല്ലാവരെയും, ഇതിന്റെ അധ്യക്ഷൻ, ഇതിന്റെ വികസന സമിതിയുടെ പ്രസിഡന്റ് മുഹമ്മദ് അടക്കം മറ്റ് എല്ലാ ആളുകളും, ഞാൻ ഓരോരുത്തരുടെ പേരെടുത്തോണ്ടല്ല, നിങ്ങൾക്കറിയാം ഇതൊക്കെ ആരാ ഇനിഷ്യേറ്റീവ് ചെയ്യുന്നത്. അവരെല്ലാവരെയും മുക്തകണ്ഠ അഭിനന്ദിക്കുന്നു. ജനപ്രതികളായ ഞങ്ങളൊക്കെ കൂടെയുണ്ട്. നമുക്ക് ഈ കൂട്ടായ്മയാണ്, ഇതാണ് നാടിന്റെ. നമുക്ക് രാഷ്ട്രീയം ഉണ്ടാവും, ജാതി ഉണ്ടാവും, മതം ഉണ്ടാവും, അതൊക്കെ നമ്മുടെ വ്യക്തിപരമായ കാര്യം, അതെല്ലാം നമ്മുടെ വ്യക്തിപരം. നാടിന്റെ വികസനം, നാടിന്റെ നന്മരുമ നമുക്ക് ഈ സാധനം വേണ്ട. ആലുവ തുരുത്ത് ഈസ്റ്റ് വികസന സമിതി ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഈ വഞ്ചി നീട്ടിലിറക്കുന്ന ചടങ്ങാണ് ഇന്ന് ഇവിടെ നടത്തിയിട്ടുള്ളത്. നമ്മൾക്കറിയാം ഈ സീപോർട്ട് എയർപോർട്ട് പാലം വരുന്നതിന് മുമ്പ് തുരുത്തിൽ നിരവധി വള്ളങ്ങളുണ്ടായിരുന്ന ഒരു നാടാണ്. ശിവരാത്രി മണപ്പുറത്ത് കടത്തിറക്കുന്നതിനും മറ്റു പല ആവശ്യങ്ങൾക്കൊക്കെ നിരവധി വള്ളങ്ങളുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു തുരുത്തിൽ. ഇന്ന് ഈ പ്രളയമുണ്ടായപ്പോൾ പാലം വന്നതിന് ശേഷം ഇതുവരെ ഒരു വള്ളം നമുക്ക് ഇപ്പോൾ തുരുത്തിലില്ല. അതിൻ്റെ ഏറ്റവും വലിയ കെടുതി ഈ പ്രളയ സമയത്ത് അനുഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് 100,000 രൂപ ചെലവഴിച്ചുകൊണ്ട് എല്ലാവരുടെയും കൂട്ടമായ സഹകരണവും സഹായവും കിട്ടിക്കൊണ്ട് ഇന്ന് ബഹുമാനായ MLA കൊണ്ട് ഞങ്ങൾ ഈ പെരിയാറിൽ ഈ വഞ്ചി ഇറക്കിയിരിക്കുന്നത്. ഇനിയും ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ മുമ്പിൽ ഉണ്ടാകും. എല്ലാവരുടെയും കാരുണ്യത്തിനും ദുഃഖത്തിലും പ്രയാസത്തിലും പങ്കുകൊള്ളുക എന്നതാണ് തുരുത്ത് വികസന സമിതിയുടെ ലക്ഷ്യം. ഈ ഈസ്റ്റ് ജനകീയ സമിതി ചെയ്യുന്ന ഈ ഒരു കാര്യം വളരെ നല്ല കാര്യമാണ്. ഒരു വള്ളം ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പ്രളയത്തിന്റെ സമയ, ആദ്യത്തെ പ്രളയം കണ്ടതിന് ശേഷമാണ് ഞാനും ഒരു വഞ്ചി മേടിച്ചത്. അപ്പോൾ ഈ വഞ്ചി ഉപയോഗപ്പെടുന്ന പോലെ തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വഞ്ചിയും കൂടെ എടുക്കാം. ഇതുകൂടാതെ എൻ്റെ ഒരു സ്പീഡ് ബോട്ട് ഉണ്ട്. അഥവാ നമ്മുടെ പുഴ സൈഡിൽ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ അത്യാവശ്യമായിട്ട് ആരെങ്കിലും എത്തുകയാണെങ്കിൽ എൻ്റെ ബോട്ട് യൂസ് ചെയ്യാം. കാര്യം റോഡിൽ കൂടെ പോകുമ്പോൾ ഒരുപാട് ട്രാഫിക്കും ടൈം വേസ്റ്റ് ആവും. ഇൻ കേസ് എവിടെയെങ്കിലും അർജന്റായിട്ട് എത്താനുണ്ടെങ്കിൽ ഞാനുണ്ട് കൂടെ. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഞാൻ അജ്മൽ കമ്പായി, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, ആലുവ.